ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കാശ്മീർ ട്രിപ്പിൻ്റെ 8th വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുമ്പുള്ള വ്ളോഗ്സൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഉറപ്പായിട്ടും പോയി കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേ ഇതോടെ എൻഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇന്നാണ് നമ്മളുടെ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് കുറച്ച് സ്ഥലം കൂടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതുണ്ടോ, പുറത്ത് നല്ല തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ, പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത തണുപ്പായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ കുറച്ച് വീഡിയോസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് എവിടുത്തെ വെച്ചാൽ നമ്മൾ ഏർലി മോർണിംഗ് എടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഇന്നലെ, അതായത് ഇതിനു മുമ്പുള്ള വ്ളോഗിൽ നമ്മൾ ഒരു ഹോഴ്സ് റൈഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ തന്നെയാണ്, പെഹൽഗാമിൽ തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഹോഴ്സ് റൈഡ് ചെയ്തിരുന്ന സ്ഥലത്ത് കുറച്ചൊക്കെ മുമ്പോട്ട് പോയാൽ ഇതുപോലെ സ്ഥലമുണ്ട്, വാലീസ് ഉള്ള ഒരുപാട് വാലീസാണ് എറൗണ്ടിൽ മൊത്തം കേട്ടോ. അപ്പോൾ ഇവിടെ മൊത്തം വാലീസാണ്. നമ്മളിപ്പോൾ കാശ്മീർ വന്നില്ല, നമ്മൾ അധികവും കണ്ടിട്ടുള്ള ഇത് തന്നെയാണ്, വാലീസാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള തന്നെ വാലീസാണ് കേട്ടോ. ഇപ്പോൾ ഈ മഞ്ഞുള്ള, നല്ല മഞ്ഞുള്ള ടൈമിൽ, അതായത് ഈ ഒരു വ്ളോഗ് എടുത്തത് നവംബർ ആ ഒരു ടൈമിലാണല്ലോ. അപ്പോൾ നമ്മൾ ഡിസംബറിൽ ആ ഒരു ടൈമിലൊക്കെ ആണെങ്കിൽ വാലീസ് വൈറ്റ് കളറിലായിരിക്കുക, കാരണം നല്ല മഞ്ഞുണ്ടാവും. ആ ടൈമിലൊന്നും കാശ്മീരിലെ ആൾക്കാരുണ്ടാവില്ല. നമ്മളൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ വെള്ളമോ കാര്യങ്ങളൊന്നും കിട്ടില്ല കേട്ടോ, ഒക്കെ ഫ്രീസായിരിക്കും. ഇപ്പോൾ ഈ ഒരു കാണുന്ന സ്ഥലമാണെങ്കിൽ പോലും നല്ല തണുപ്പുണ്ട്, ഇപ്പോൾ നിൽക്കാൻ പറ്റാത്ത തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എപ്പോഴത്തെ വീഡിയോ വെച്ചാൽ ഇല്ലോസും അക്കും അതുപോലെ തന്നെ അവരെല്ലാവരും കൂടെ ഈ ഒരു ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് നേരത്തെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എടുത്തതാണിത്. ഇതുണ്ടോ, നമ്മൾ വെള്ളം വരുന്ന സ്ഥലത്ത് ഇതുപോലെ ഐസായി കിടക്കുന്നു. ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്, കാരണം ഗ്രീനറിയിൽ ഇങ്ങനെ ഐസായിട്ട് കിടക്കുകയാണല്ലോ. അത്രയ്ക്ക് തണുപ്പുണ്ടായിരുന്നു, അതെ, വെള്ളമൊക്കെ ഇങ്ങനെ ഫ്രീസായി കിടക്കുന്നുണ്ട്. ചില സ്ഥലത്ത് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന വെള്ളങ്ങളൊക്കെ അങ്ങനെ ഫ്രീസായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതേ അധിക സ്ഥലത്ത് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ, ഈ വെള്ളം വരുന്ന സ്ഥലത്തൊക്കെ. വേണ്ട, മുകളിലും മൊത്തം മൗണ്ടെയ്ൻസാണ്. വേണ്ട, ചില ട്രീസൊക്കെ ലീഫ് പോലുള്ളതാണ് നിൽക്കുന്നുണ്ട്, കാരണം ഡ്രൈ ആയതാണ് കേട്ടോ. പിന്നെ നമ്മൾ നടക്കുന്ന സ്ഥലത്തൊക്കെ ഇതുപോലെ ലീഫ് ഉണ്ടാവും. അപ്പോൾ ആ ലീഫ് എടുത്ത് നോക്കിയാൽ കാണാം, അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ഐസായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്, എല്ലാ ലീവ്സിലും ഉണ്ട് കേട്ടോ ഇത്. ഇതുണ്ടോ, ഇതിൻ്റെ ആ സൈഡിലേക്കൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ അവിടെ കണ്ടോ, നമ്മളുടെ മുകളിൽ മൗണ്ടെയ്ൻസ് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഹോഴ്സ് റൈഡ് ചെയ്തിരുന്ന റൂട്ടാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ പല സൈഡിലേക്കും പോയാൽ ഇതുപോലത്തെ ഓരോ സീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തിൻ്റെയോ വാട്ടർ പൈപ്പാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ കണ്ട ഹിസ്സായിട്ട് ഇങ്ങനെ കിടക്കുന്നത്, അതിൻ്റെ പൈപ്പിൻ്റെ മുകളിലും ഉണ്ട് ക്ലീനായിട്ട്. ഇതുണ്ടോ, സ്റ്റിക്ക് പോലെ ആയിട്ടുണ്ട് ഡൈസ്. ഇപ്പോൾ ഇതേ ഇവിടെ വാട്ടർ ഫൗണ്ടൈൻ പോലെ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തണുപ്പായിരുന്നു, തണുപ്പ് നല്ല അൺസേക്കബിൾ തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ചില സ്ഥലത്ത് ഇതുപോലത്തെ പൈപ്പുണ്ട്, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലത്തെ സ്ഥലത്താണ് ഇത് ഇങ്ങനെ ഐസായി കിടക്കുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നു ഐസ്. ഇതൊക്കെ വെള്ളം ഫ്രീസായതാണ്. ഇതുണ്ടോ, മുകളിലൊക്കെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഇല്ലണ്ടോ, ഇതുപോലെ നമ്മൾ ചില സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അതേ മുകളിൽ മൊത്തം വാലീസും മൗണ്ടൻസും ഒക്കെ ആയിട്ടാണ്. ഇതുണ്ടോ, ഈ വീഡിയോ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതേ ദില്ലോസും ഇത്തിയും അതൊക്കെയാണ്.
ഇതന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഇതുപോലെ നിൽക്കുന്ന സ്ഥലത്തൊക്കെ വെള്ളം ഫ്രീസായി കിടക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ നേരത്തെ ഒരുപാട് ഇങ്ങനെ ഐസ് ഇരിക്കുന്നുണ്ടല്ലേ, അപ്പോൾ അതുപോലെയൊക്കെ വെള്ളം ഇങ്ങനെ ഫ്ലോ ആയിക്കൊണ്ടിരുന്ന വെള്ളമാണിത്. അതാണ് ഇങ്ങനെ ഫ്രീസായി കിടക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഗ്രീനറി കൂടെ ഇങ്ങനെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. നല്ല നീളത്തിലാണ് ഐസായിട്ടിരിക്കുന്നത് കേട്ടോ. നല്ല തണുപ്പുണ്ട് വെള്ളം കേട്ടോ. അപ്പോൾ കൈയൊക്കെ അതിലൊന്ന് വെച്ചാൽ ഒന്ന് മരവിച്ച് പോവും. ഇതുപോലത്തെ ചെറിയ ചെറിയ സ്പോട്ടിലേക്കാണ് ഇങ്ങനെ വെള്ളം വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ വെള്ളം ഇങ്ങനെ ഫ്രീസായി കിടക്കുന്നതും അതുപോലത്തെ സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ റിസോർട്ടിൻ്റെ, അതായത് നമ്മൾ സ്റ്റേ ചെയ്ത് റിസോർട്ടിൻ്റെ അടുത്തായിട്ട് പൈൻ ഫോറസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതുണ്ടോ, ഇതുപോലുള്ള സ്ഥലത്ത് ഒരുപാട് പേര് വീടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ, നമുക്ക് ഇന്നാണ് കേട്ടോ ഫ്ലൈറ്റ് ഉള്ളത്, തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റ്. അതായത് നമ്മുടെ 1 വീക്ക് കഴിഞ്ഞു, 1 വീക്കാണ്, അതായത് 1 വീക്ക് കംപ്ലീറ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളതാണ്. അപ്പം അതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് കുറച്ച് സ്ഥലങ്ങളുള്ള, അതായത് ഇപ്പോൾ ഈ നമ്മൾ ഈ പാക്കേജ്, അതായത് ഈ ഒരു പെഹൽഗാം എന്നുള്ളത് നമ്മളുടെ 6th ഡേയിലുള്ള പാക്കേജാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 7th ഡേയിൽ ഇവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രീനഗറിൽ കുറച്ച് ലോക്കൽ ടൂറുണ്ട്. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ, നമുക്ക് നൈറ്റാണ് കേട്ടോ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ശ്രീനഗറത്തെ ലോക്കൽ ടൂറും കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വ്ളോഗിലായിരിക്കും കാണിക്കുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ പെഹൽഗാമിൽ നിന്ന് പോകുന്നതാണ്. അപ്പോൾ ഇത് ഇവിടെ നിന്നൊക്കെ പോകുന്നത് നമ്മൾ റിസോർട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നു കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പൊ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അതേ നമ്മുടെ മുകളിലേക്ക്, അതായത് നമ്മളുടെ റൂമിന്റെ ബാൽക്കണിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ദേ ലാസ്റ്റ് മൊമെന്റിൽ ഇവിടെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതേ ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ വ്യൂ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഈവനിങ് ആ ടൈമിലാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി ഡാർക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയിലൊക്കെ കുറേ പേരുണ്ട് കേട്ടോ, അതായത് ഈ റിസോർട്ടിൽ സ്റ്റേ ചെയ്യുന്നവർ തന്നെയാ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് റിട്ടേൺ ആവാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 10 മണി ആ ഒരു ടൈമിലാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇതേ കണ്ടോ സൈഡിലൊക്കെ വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ ഇവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഏത് ക്ലാസ്? ഇപ്പോൾ ഇതേ നമ്മുടെ പെഹൽഗാമിൻ്റെ ആ ഒരു ഏരിയക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ റിസോർട്ടിൻ്റെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോകുന്ന എവിടേക്ക് വെച്ചാൽ മുഗൾ ഗാർഡൻ ആണ് കേട്ടോ, അതായത് ശ്രീനഗർ. അപ്പോൾ ശ്രീനഗറിലുള്ള, ഞാൻ പറഞ്ഞില്ലേ, ശ്രീനഗറിലുള്ള ലോക്കൽ ടൂറാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് റിട്ടേൺ ആവും, അതായത് നമ്മുടെ കാശ്മീരിൽ നിന്ന് ഇവിടെ നിന്ന് റിട്ടേൺ ആവും. അപ്പോൾ നീ മുഗൾ ഗാർഡനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ മുഗൾ ഗാർഡൻ ഈ ഒരു വ്ളോഗിൽ കാണിക്കുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ മുഗൾ ഗാർഡൻ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഹസ്രത് ബാൽ മസ്ജിദ് വരിട്ട് ഒരു മസ്ജിദ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അതിൽ കാണിക്കുന്നതാണ് കേട്ടോ.
ഇന്നത്തെ വ്ളോഗിൽ നമ്മളുടെ പഹൽഗാമിലെ റിസോർട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് രാവിലത്തെ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ബെല്ലൈക്കൻ വരും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോൻ്റെ ലാസ്റ്റ് ആയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലേ, കുറേ ഷിപ്പ് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷിപ്പ് മാത്രമല്ല, ഒരുപാട് അനിമൽസിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഇതതുപോലെ വേറെ ഗാർഡനായിരുന്നു കേട്ടോ. അതേ സൈഡിലൊക്കെ ഒരു റിവർ പോലെ ഇങ്ങനെ ഉണ്ട്. ഇതുണ്ടോ, നമ്മൾ ഡാൽ ലേക്കിൻ്റെ അവിടെ കണ്ടിരുന്ന പോലെ തന്നെ ഇവിടെ ഉണ്ട് വാട്ടർ ഫൗണ്ടെയിൻ. അപ്പോൾ ഈ ഫൈനലി നമ്മൾ നമ്മുടെ മുഗൾ ഗാർഡനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വ്ളോഗിലായിരിക്കും കാണിക്കുക. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് വ്ളോഗ് കാണാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ ലാസ്റ്റ് കൊടുക്കാതെ thank you.